എത്രയൊക്കെ കരിവാരി തേക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ മനുഷ്യത്വരഹിത പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കൊറോണ രോഗികൾക്ക് സ്വന്തം ചെലവിൽ പ്രാണ പദ്ധതിയിലൂടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് അത്രയ്ക്ക് വലിയ കാര്യമാണ്. അദ്ദേഹം പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഒന്നും അദ്ദേഹം ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയല്ല നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്താണ് അദ്ദേഹം പലർക്കും സഹായ ഹസ്തങ്ങൾ നീട്ടുന്നത്. കാർപകടത്തിൽ അകാലത്തിൽ വിടപറഞ്ഞ സുരേഷ് ഗോപിയുടെ മകൾ ലക്ഷ്മി, ആ ലക്ഷ്മിയുടെ പേരിൽ വർഷങ്ങളായി നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തനം, അതും സുരേഷ് ഗോപിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന്. ഇതിൻ്റെ ഭാഗമായാണ് സുരേഷ് ഗോപി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രാണപദ്ധതിയുടെ ഭാഗമായി ഓക്സിജൻ സപ്ലൈ നൽകിയത്. മകൾ ലക്ഷ്മിയുടെ പേരിൽ സുരേഷ് ഗോപി എം പി ആശുപത്രിയിലെ ഒരു വാർഡിലേക്ക് ആവശ്യമായ ഓക്സിജൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇതുമാത്രമല്ല, പല കാര്യങ്ങളും തൃശ്ശൂരിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അഭിമന്യുവിൻ്റെ നാടായ വട്ടവടയിൽ കുടിവെള്ളമില്ലാതെ അവിടുത്തെ ജനങ്ങൾ വലയുമ്പോൾ സുരേഷ് ഗോപിയായിരുന്നു അവർക്ക് ഏക ആശ്രയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതുജന പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാനത്താദ്യമായി പ്രാണപദ്ധതി പൂർത്തിയാക്കിയത്. രോഗികളുടെ കട്ടിലിനരികിലേക്ക് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ നൽകുന്ന പദ്ധതിയാണിത്. മകളുടെ പേരിൽ സുരേഷ് ഗോപി വർഷങ്ങളായി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ആ നടത്തി വരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളും ഒരുക്കിയത്. 64 കിടക്കകളിലാണ് ഈ സംവിധാനം ഏർപ്പെടുത്താൻ 7.6 ലക്ഷം രൂപ അദ്ദേഹം ചെലവിട്ടത്. എം പി ഫണ്ട് അദ്ദേഹം ഈ പ്രവർത്തനത്തിനായി തൊട്ടിട്ട് പോലുമില്ല. ഒരു കൊറോണ രോഗി പോലും ഓക്സിജൻ കിട്ടാതെ മരിക്കരുത് എന്ന ആഗ്രഹത്താലാണ് ഈ സൗകര്യം ഒരുക്കുന്നത് എന്ന് സുരേഷ് ഗോപി എം പി ചെക്ക് കൈമാറുന്ന വേളയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 6 വാർഡുകളിലെ 500 ബെഡുകൾക്ക് അരികിലായാണ് പ്രാണ പദ്ധതി വഴി ഓക്സിജൻ എത്തിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ കരങ്ങൾ ആ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകിയിരിക്കുന്നു. സുരേഷ് ഗോപി ഓക്സിജൻ കൊടുത്തു എന്നുള്ളത് വലിയ കാര്യമല്ലായിരിക്കാം. ഓക്സിജൻ സുരേഷ് ഗോപി നൽകിയതിനു ശേഷവും അദ്ദേഹത്തെ വിമർശിച്ച് നയാ പൈസയ്ക്ക് ഗുണമില്ലാത്ത രാഷ്ട്രീയ കോമരങ്ങളുടെ ആസനം താങ്ങുന്ന പടുവിഡ്ഢികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന വ്യക്തമായ ബോധ്യവും പല ആൾക്കാർക്കുമുണ്ട്. പക്ഷേ ആരെന്തു പറഞ്ഞാലും, എത്ര മനുഷ്യത്വരഹിതമായ മനുഷ്യനെന്ന് പറഞ്ഞാലും, എത്ര വർഗീയ കോമരം എന്ന് പറഞ്ഞാലും, സുരേഷ് ഗോപിയുടെ സഹായഹസ്തം അറിഞ്ഞോ അറിയാതെയോ ലഭിക്കാതെ ഇരിക്കുന്ന മനുഷ്യർ ഇന്ന് കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. ഏത് രാഷ്ട്രീയക്കാരനാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാകുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. സ്വന്തം കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ ഇടയിൽ സുരേഷ് ഗോപി വ്യത്യസ്തനാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഒരു കട്ടിലിൽ ഓക്സിജൻ എത്തിക്കാൻ 12,000 രൂപയാണ് ചെലവ് വരുന്നത്. കഴിഞ്ഞ വർഷം കോവിഡ് ചികിത്സയുടെ തുടക്കത്തിൽ സിലിണ്ടർ മുഖേനയാണ് ഇവിടെ ഓക്സിജൻ എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പൈപ്പ് ലൈൻ വഴിയാണ് അവിടെ ഓക്സിജൻ കൊടുക്കുന്നത്. ആ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കൊടുക്കുന്ന പദ്ധതിക്കാണ് സുരേഷ് ഗോപി ഇപ്പോൾ ശക്തി പകർന്നിരിക്കുന്നത്. ഇതുപോലുള്ള മനുഷ്യർ മനുഷ്യർക്കിടയിൽ തന്നെ ചുരുക്കമാണ് എന്നും നമ്മൾ ഓർക്കണം.